താനെന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കോൺസ്റ്റബിൾ നാരായണൻ, ഹി ഈസ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് വിജയകൃഷ്ണൻ. ഇന്നലെ ഡി എ ജി ഓഫീസിൽ ഹാജരാക്കാൻ ഞാൻ ഏൽപ്പിച്ച പിസ്റ്റൾ മാറിയപ്പോഴേ അയാളെ നോട്ട് ചെയ്തത്. കൂടാതെ അന്നു കള്ളൻ ഭാസ്കരനെ ലോക്കപ്പ് തുറന്നുവിട്ടു സഹായിച്ചതും ഈ നാരായണനാണ്. ഇങ്ങനെ ഒരു ആവശ്യം മുന്നിൽ കണ്ട ഞാൻ അയാളെ വെറുതെ വിട്ടത്. എന്റെ പ്ലാനിംഗ്, അയാൾ ഇപ്പോൾ തന്നെ വിജയകൃഷ്ണന്റെ അടുത്തെത്തിച്ചിട്ടുണ്ടാകും. തീർച്ചയായും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോകുന്ന ആംബുലൻസിനെയായിരിക്കും അവൻ എയിം ചെയ്യുക. പക്ഷേ ഞാൻ സാറിനെ ഇവിടെ നിന്ന് എങ്കോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. പകരം ഒരു പോലീസ് കമാൻഡോ ഓഫീസറായിരിക്കും സാറിന്റെ വ്യാജേന ഇവിടെ നിന്നും പോകുന്നത്. ക്രിമിനലിനാണോ പോലീസിനാണോ അതിബുദ്ധി എന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. അർജുൻലാൽ സാർ, ഹി ഈസ് മിസ്റ്റർ അർജുൻലാൽ, ചീഫ് കമാൻഡോ ഓഫീസർ ഫ്രം സി ആർ പി എഫ്. ഹി ഈസ് ലീഡിംഗ് ദ ഓപ്പറേഷൻ. അർജുൻ സാർ, ആംബുലൻസിലേക്ക് മാറ്റുന്ന സ്ട്രക്ചറിൽ കിടക്കേണ്ടത് നിങ്ങളാണ്. വിത്ത് ആംസ് സാർ, ഹോസ്പിറ്റൽ അറ്റൻഡൻസിന്റെ യൂണിഫോമിൽ ഇവർ കൂടെ ഉണ്ടാകും. സാർ, യു വിൽ ഡ്രൈവ് ദ ആംബുലൻസ് സാർ. അവന്റെ വെഹിക്കിൾ ഒരു വൈറ്റ് സ്കോർപിയോ ആണ്. നോട്ടഡ്. ബട്ട് അവൻ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. സംശയകരമായി എന്ത് കണ്ടാലും എന്നെ അപ്പപ്പോൾ ഇൻഫോം ചെയ്യാം. യെസ് സർ. കം ഓൺ, ഗെറ്റ് റെഡി. എടോ എന്താ സർ, ടെൻഷനാ? ഓ, നത്തിങ് വിൽ ഹാപ്പൻ, ജസ്റ്റ് റിലാക്സ്. വൺ മിനിറ്റ് സാർ, രണ്ടെണ്ണം ഡ്രൈ ആയിട്ട് വിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്കും എന്റെ ഫോൺ കോൾ വരും. അവൻ പോലീസിന്റെ പിടിയിലായെന്നും പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് റിലാക്സ്. ഓക്കെ സർ. നാരായണൻ സാർ, കമ്മീഷണറെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് രഹസ്യമായിട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിലും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ സംശയിക്കും. ഓക്കെ. ഏയ് ഓഫീസർ, കം ഹിയർ. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ വരുന്നുണ്ട് സാർ. Hello sir, a white scorpio is following us sir. Yes, it's him. Ningal ippo edhu road la? Seaport airport road sir. Okay, be alert, I'm there. നമ്മുടെ ആംബുലൻസിനെ വൈറ്റ് സ്കോർപിയോ ഫോളോ ചെയ്യുന്നുണ്ട് സർ. നിങ്ങൾ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കടന്ന് വൈറ്റ് സ്കോർപിയോയുടെ പിന്നാലെ എത്തണം. ഫാസ്റ്റ്. സാറെ, ഞാൻ ചന്തക്ക് പോണ വഴി ആ പച്ചക്കറി വാങ്ങിക്കാൻ എന്നെ വെടി വെച്ച് കൊല്ലല്ലേ പറ സാറേ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഇത്ര വലിയ കുറ്റം അതിന് അറിയില്ല. ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല സാറേ. അപകടങ്ങൾ എപ്പോഴാ, ഏത് വഴിയാ വരിക എന്ന് ആർക്കറിയാം? യെസ്, യു ആർ കറക്റ്റ്. താങ്ക് യു സർ. Thank you.
ഇവിടുന്ന് പോയ ആംബുലൻസിന്റെ പിന്നാലെയാണ് ഞാനെന്ന് നീ വിചാരിച്ചോ? ഒരു സാധാ കോൺസ്റ്റബിളിനോട് നിന്നെ ഇവിടുന്ന് മാറ്റുന്ന കാര്യം ക്രൈംബ്രാഞ്ച് എസ് പി ഡിസ്കസ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായി. അതെന്നെ അറിയിക്കാൻ എസ് പിയുടെ കൂട്ടിലെ തന്ത്രമാണ്. എനിക്ക് തീർച്ചയായിരുന്നു നീ ഇവിടെ തന്നെ കാണുന്നു. നീ അറിയണം എന്റെ അച്ഛൻ അനുഭവിച്ച മരണവേദന എന്താണ്. നീ പെട്ടെന്ന് അങ്ങനെ മരിക്കാൻ പാടില്ല. നിന്നെ എനിക്ക് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഇവിടുത്തെ പോലീസും കോടതിയും സത്യസന്ധമായി നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഒന്നും കൊല വിളിച്ചും നീ ഉണ്ടാക്കി കൂട്ടിയതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടോടാ പന്നി. Come on! വണ്ടി റിവേഴ്സ് വരികയാണോ? എന്നെ കേറ്റാനാണെന്ന് തോന്നുന്നു. എന്റെ ദേഹത്ത് കേട്ടാ എന്നെ കേട്ടാനാ. താങ്ക് യു താങ്ക് യു. എങ്ങോട്ടാ? തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ഞെട്ടണ്ട. കുറച്ച് നാൾ ഞാൻ ഒളിവിലായിരുന്നു. ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല. രണ്ട് കൊല ഏകദൃക്സാക്ഷി. വിടില്ല ഞാൻ ആ കൊലയാളിയെ. വണ്ടി വെക്കോട്ടെ. അതിന് അയാളെ കണ്ടാ തിരിച്ചറിയോ? തിരിച്ചറിയോ എന്നാ? കറുത്ത വാവിന്റെ അന്ന് അർദ്ധരാത്രി പവർ കട്ടിന്റെ സമയത്ത് കണ്ടാലും ഞാൻ തിരിച്ചറിയും. ആ ഫേസ് കണ്ടാ ഇതുപോലെ ഇരിക്കോ. ഈശ്വര എന്നെ കൊണ്ട് പോലേ. Oh,